ഡിയർ ഫ്രണ്ട്സ്, യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ. ഹിസ്റ്റോറിയ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പതിവ് പോലെ തന്നെ പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ, മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള വ്യത്യസ്ത വിഷയങ്ങളിൽ നിന്നുള്ള അഞ്ച് പ്രധാനപ്പെട്ട ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യങ്ങളും അതോടൊപ്പം അതിൻ്റെ ആൻസറും ആ ആൻസറിലൂടെ വിശദമായ ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അഞ്ച് ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടില്ലെങ്കിലും ഒന്നോ രണ്ടോ തവണ മാത്രം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മോഡേൺ ഇന്ത്യയിൽ നിന്നുള്ള ചോദ്യമാണ്. ചോദ്യത്തിലേക്ക് പോവാം. കാളയെപ്പോലെ അധ്വാനിക്കുക, മുനിയെപ്പോലെ ജീവിക്കുക എന്ന് പറഞ്ഞതാണ്. കാളയെപ്പോലെ അധ്വാനിക്കുകയും മുനിയെപ്പോലെ ജീവിക്കുക എന്നും പറഞ്ഞത് ആരാണ്? ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് പറഞ്ഞത്. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് പറഞ്ഞത് കാളയെപ്പോലെ ജീവിക്കുകയും അതോടൊപ്പം മുനിയെപ്പോലെ ജീവിക്കുക എന്ന് പറഞ്ഞു ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കറെ കുറിച്ച് നമുക്കറിയാം, ഒരുപാട് ഫാക്ടുകൾ പഠിക്കാനുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്ന് പഠിക്കാം, മോഡേൺ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പഠിക്കാം, ഡിപ്രസർ ക്ലാസിന്റെ ഭാഗത്തു നിന്ന് പഠിക്കാം, ഒരുപാട് ഭാഗത്തുനിന്ന് എല്ലാ ആംഗിളിൽ നിന്നും പഠിക്കാവുന്ന വളരെ പ്രശസ്തനായ വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. നമുക്കറിയാം ആധുനിക മനു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്, ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ആ ഡേറ്റ് നമുക്ക് പഠിക്കണം, 1947 ഓഗസ്റ്റ്, ഇത് മറക്കാതെ പഠിക്കുന്ന ഓഗസ്റ്റ് 29. ഇതാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപം കൊണ്ട ഡേറ്റ്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപം കൊണ്ട ഡേറ്റ് ഷാർപ്പായിട്ട് ചോദിക്കാറുണ്ട്, 1947 ഓഗസ്റ്റ് 29. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അതുകൊണ്ട് ഭരണഘടനാ ശില്പി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു. അല്ലെ, ഭരണാവസ്ഥ ഫൈനൽ ചെയ്ത് തയ്യാറാക്കിയത്, ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ വ്യക്തി ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ. ആ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നു ആധുനിക മനു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഡിപ്രസ് ക്ലാസ് അധകൃത വർഗക്കാരുടെ നേതാവാണ്. അതോടൊപ്പം ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി, ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി തുടങ്ങിയ ഓപ്ഷൻ എല്ലാം നമുക്ക് ആർക്കുള്ളതാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർക്കുള്ള ഓപ്ഷനാണ് നോക്കുക. ഇനി ഇദ്ദേഹം ജനിക്കുന്ന 1891 ഏപ്രിൽ 14 അദ്ദേഹം ജനിക്കുന്നത്. 1891 ഏപ്രിൽ 14 ഡേറ്റ് ഷാർപ്പാണ്, ഏപ്രിൽ 14. മാവു കിട്ടിയ, മാവു എന്ന സ്ഥലം, മാവു എന്ന സ്ഥലം മധ്യപ്രദേശാണ്. ഇന്നത്തെ മധ്യപ്രദേശ് പഴയ ബോംബെയാണ്. പഴയ ബോംബെ വെച്ചാൽ മഹാരാഷ്ട്രയാണ് അത് വരുന്നത്. മഹാരാഷ്ട്ര മധ്യപ്രദേശ് മാവു 1891 മഹാരാഷ്ട്രയിലെ, പഴയ മഹാരാഷ്ട്ര എന്ന് ചോദിച്ചാൽ ബോംബെയാണ്. ഇന്നത്തെ മധ്യപ്രദേശിലെ മാവു എന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? ഡോക്ടർ ബി ആർ അംബേദ്കർ ജനിക്കുന്നത് ഏപ്രിൽ 14. അദ്ദേഹം മരിക്കുന്നത് എന്നാണ് ഡിസംബർ 6 അദ്ദേഹം മരിക്കുന്നത്. ചൈത്യഭൂമി മറക്കരുത്, ഏതാണ് ചൈത്യഭൂമി? അതിന്റെ ശവകുടീരം ഏതാണ്? ചൈത്യഭൂമി. ഇദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? മഹാപരിനിർമ്മാണ ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ ചരമദിനം നമ്മൾ ആചരിക്കാൻ ഡിസംബർ 6 മറക്കാതെ പഠിക്കുക, ചൈത്യഭൂമിയാണ് ഓർത്തിക്കുക. സോ ഈ രണ്ട് ഡേറ്റുകളും ഷാർപ്പായിട്ട് പഠിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ രണ്ട് മൂന്ന് സംഘടനകൾ. ഒന്ന് പ്രധാനമായിട്ടും ബഹിഷ്കൃത ഹിതകാരിണി സഭ എന്ന് പറയുന്നത്, അതാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ. 1924 രൂപം കൊണ്ടത്. അതോടൊപ്പം തന്നെ ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി 1936 ആണ്. മറക്കേണ്ട രണ്ട് സംഘടന, ഒന്ന് ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ച ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്, 1924 ആണ്. ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി 1936. എന്നീ വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ പറഞ്ഞു പറഞ്ഞു, ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി ഒരു സംഘടനയാണ്. അതോടൊപ്പം ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് എസ് സി ഫെഡറേഷൻ, ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ രൂപം കൊള്ളുന്നുണ്ട്. അതോടൊപ്പം പീപ്പിൾസ് എഡ്യൂക്കേഷൻ കിട്ടിയ, പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നൊരു സംഘടന സ്ഥാപിക്കുന്നുണ്ട്. ദെൻ അതോടൊപ്പം തന്നെ ഭാരതീയ ബുദ്ധ മഹാസഭ. ഓക്കെ, ക്ലിയർ. അപ്പൊ ഈ അഞ്ച് സംഘടനകൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സംഘടന. ഡോക്ടർ ബി ആർ അംബേദ്കറുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അഞ്ച് പ്രധാനപ്പെട്ട സംഘടനകൾ പഠിച്ചു. ഒന്ന് ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ച ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. രണ്ടാമത് ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി എന്ന് പറഞ്ഞു, ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി സ്ഥാപിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചു. അതോടൊപ്പം ഫൈനലി ഞാൻ പറഞ്ഞ ഭാരതീയ ബുദ്ധ മഹാസഭ സ്ഥാപിച്ചതുമാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ അഞ്ച് സംഘടനകൾ പ്രധാനമായിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പത്രമാണ് മൂഖനായക് എന്ന് പറയുന്നത്. ഏതാണ് മൂഖനായക്? പിന്നെ മൂഖനായക് എന്നൊരു പത്രം അദ്ദേഹം പബ്ലിഷ് ചെയ്ത, അതും പഠിച്ചിരിക്കും. മൂഖനായക് എന്ന പത്രം അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നു. പിന്നെ നമുക്ക് വേണ്ട അദ്ദേഹവുമായി ബന്ധപ്പെട്ട വേണ്ടത് വട്ടമേശ സമ്മേളനങ്ങൾ, റൗണ്ട് ടേബിൾ കോൺഫറൻസ് അല്ലെ. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ? ഇത് പൊതുവെ LDC നിലവാരത്തിൽ ചോദിക്കുന്നതാണ്. എങ്കിലും പഠിച്ചു, ഓൾ ത്രീ റൗണ്ട് കോൺഫറൻസ് കിട്ടിയ, ഓൾ ത്രീ റൗണ്ട് ടേബിൾ കോൺഫറൻസ്
എല്ലാ വട്ടമേശ സമ്മേളനങ്ങൾ വെച്ചാൽ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് നടക്കുന്നത്, 1930, 1931, 1932. ഈ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ പങ്കെടുത്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അതോടൊപ്പം 1932 പൂന ഉടമ്പടി, അതാണ് പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചും ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. നമ്മുടെ ഗാന്ധിജി ഗാന്ധി നിരാഹാരം ഇരുന്ന് മരണം വരെ ഉപവാസം അനുഷ്ഠിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അല്ലെങ്കിൽ ഗാന്ധിജിയും കൂടി ഈ പൂന പാക്ട് ഉടമ്പടി ഒപ്പിക്കുക. അങ്ങനെയാണ് ഗാന്ധിജി നമ്മുടെ മരണം വരെ നിരാഹാരത്തിന് പിൻവലിയത്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ഗാന്ധിജി നിരാഹരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഗാന്ധി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഗാന്ധിജിയും കൂടി ഒപ്പുവെക്കുന്നത്. അപ്പോൾ പൂന ഉടമ്പടി വെച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറും ആരാണ് ഗാന്ധിജിയും കൂടിയാണ്. 1932 ഇപ്പോൾ പൂന ഉടമ്പടി വർത്തിക്കുക. ഇനി ഇതുകൂടാതെ ഡോക്ടർ ബി ആർ അംബേദ്കറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം 1956 മേൽ എഴുതുന്നത് 56 ഒക്ടോബർ 14 വളരെ പ്രശസ്തമായ സംഭവമാണ് അല്ലെ. എന്താണ് 1956 ഒക്ടോബർ 14 വളരെ പ്രശസ്തമായുള്ള സംഭവം? ബോംബെയിലെ നാഗ്പൂരിലുള്ള ദീക്ഷ ഭൂമിയിൽ വെച്ചാണ് അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളും കൂടി, ലക്ഷക്കണക്കിന് ഡിപ്രസ് ക്ലാസ് അധകൃത വർഗ്ഗക്കാർ, അദ്ദേഹം മഹർജാതിക്കാരൻ, മഹാരാഷ്ട്രയിലെ വളരെ താഴ്ന്ന മഹർജാതിക്കാരനാണ്. അദ്ദേഹത്തിന്റെ മഹർജാതിയിൽപ്പെട്ട ഡിപ്രസ് ക്ലാസ്സിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ ഇദ്ദേഹത്തിന്റെ കൂടെ ഈ മുംബൈയിലെ നാഗ്പൂരിലുള്ള ദീക്ഷ ഭൂമിയിൽ വെച്ച ഇവരെല്ലാം കൂടി ഏത് മത ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു, മനുസ്മൃതി കത്തിച്ചു കളഞ്ഞ് ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു സംഭവമാണ് 1956 ഒക്ടോബർ 14 എന്നുള്ള ഡേറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതെല്ലാം ഡോക്ടർ ബി ആർ അംബേദ്കറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, ഒന്ന് ഒരു പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറഞ്ഞത് പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒന്ന്, പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, ഇതാണ് ഒന്നാമത്തെ ഒരു ബുക്ക്. രണ്ടാമത്തത് കാസ്റ്റ് ഇൻ ഇന്ത്യ, രണ്ടാമത്തെ ഒരു ബുക്കിന്റെ പേരാണ് കാസ്റ്റ് ഇൻ ഇന്ത്യ. അതോടൊപ്പം അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, അനിഹിലേഷൻ നശിപ്പിക്കുക, ജാതിയെ നശിപ്പിക്കുക, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നൊരു ബുക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് വരുന്നത് ബുദ്ധ ഓർ കാർമസ്. ഇതെല്ലാം ഇതിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ ബുക്കുകൾ, ഒന്ന് പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു, രണ്ടാമത് കാസ്റ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ജാതി, കാസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു. മറ്റൊന്ന് പറഞ്ഞ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. ദെൻ നാലാമത്തെ ഒരു ബുക്ക് ഞാൻ പറഞ്ഞത് ബുദ്ധ ഓർ കാർൾ മാർക്സ്. പിന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷം, ഡോക്ടർ ബി ആർ അംബേദ്കർ മരിച്ചതിന് ശേഷം പബ്ലിഷ് ചെയ്ത ബുക്കാണത് ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ. ഇതെല്ലാം ഡോക്ടർ ബി ആർ അംബേദ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അദ്ദേഹം അംബേദ്കർ ബുക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡോക്ടർ ബി ആർ അംബേദ്കറുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമുക്ക് കിട്ടി. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്തതും ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതാണ് ചോദ്യം? പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ആരാണ്? പ്രിവി പേഴ്സ് എന്താണ് പ്രിവി പേഴ്സ് എന്ന് പറഞ്ഞാൽ? പ്രിവി പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പൻസേറ്ററി മണി ഗിവൻ ടു ദി പ്രിൻസിപ്പലി റൂളേഴ്സ് ഇൻ ഇന്ത്യ ഫ്രം ദി ഗവൺമെന്റ് ഓഫ് നെഹ്റു. ക്ലിയർ ആയ പറഞ്ഞത്? പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. എത്രാമത്തെ ഭേദഗതി ആയിരുന്നു? 1971 26 ഭേദഗതി പ്രകാരം ഇന്ദിരാഗാന്ധിയാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. 1971 ഭേദഗതി പ്രകാരം ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. പ്രിവി പേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം. നാട്ടുരാജ്യങ്ങൾക്ക് കൊടുത്തിരുന്ന നഷ്ടപരിഹാര തുകയാണ് പ്രിവി പേഴ്സ്. എന്ന് വെച്ചാൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, ഇന്ത്യ രാഷ്ട്രമാകുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം 600 നാട്ടുരാജ്യങ്ങളാണ്. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് നമ്മൾ രാഷ്ട്രം എന്ന രീതിയിലേക്ക് പോകുന്നത്, ഇന്ത്യ എന്ന രാഷ്ട്രത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ ഈ നാട്ടുരാജ്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തപ്പോൾ ഇനി രാജാക്കന്മാർക്ക് അധികാരമില്ല, നാട്ടുരാജ്യങ്ങൾക്കൊന്നും അധികാരമില്ല, അവർക്ക് പ്രത്യേക അധികാരങ്ങളോ പ്രിവിലേജുകളൊന്നുമില്ല. അതുകൊണ്ട് ഇവർക്ക് വർഷം വർഷം ഗവൺമെന്റിൽ നിന്ന് ഒരു നിശ്ചിത തുക നഷ്ടപരിഹാരമായിട്ട് നെഹ്റു ഗവൺമെന്റ് മുതൽ കൊടുത്തിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞ കോമ്പൻസേറ്റീവ് മണി, നഷ്ടപരിഹാര തുക കൊടുത്തിരുന്നു. പിന്നീട് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് വന്നപ്പോൾ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് സ്റ്റോപ്പ് ആക്കണിച്ചു. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇനി നാട്ടുരാജക്കന്മാരുടെ ചെലവുകൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നമ്മൾ വർഷം വർഷം ഈ പൊതുഖജനാവിൽ നിന്ന് എടുത്ത് പണം കൊടുക്കേണ്ട എന്നുള്ള ധാരണ വന്ന്. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി ആ ഒരു ശങ്കുറ്റത്തോടു കൂടി 1971 ഭേദഗതി പ്രകാരം ഈ നാട്ടുരാജക്കന്മാർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാര തുക നിർത്തലാക്കുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുന്നത് നഷ്ടപരിഹാര തുകയാണ്, കപ്പം എന്നല്ല. ചില ബുക്കുകളൊക്കെ കാണുന്നുണ്ട് നാട്ടുരാജക്കന്മാർക്ക് കൊടുത്തിരുന്ന കപ്പം എന്നൊക്കെ. കപ്പമല്ല, ഇറ്റ് ഈസ് എ കോമ്പൻസേറ്റീവ് മണി ഗിവൻ ടു ദി പ്രിൻസിപ്പലി റൂളേഴ്സ് ഫ്രം ദി ഗവൺമെന്റ് ഓഫ് നെഹ്റു. ദാറ്റ് ഈസ് ടോട്ടലി അബോളിഷ്ഡ് ബൈ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ്. അപ്പൊ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ് നിർത്തലാക്കിയത്. ഭേദഗതി വർക്ക് 26 1971 കാര്യം മറക്കുക. ക്ലിയർ ആയാലോ? അപ്പൊ രണ്ടാമത്തെ ചോദ്യം നമുക്ക്. ദെൻ മൂന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കേണ്ടത് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി ആരാണ്? ആരായിരുന്നു തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി എന്നറിയപ്പെടുന്നത്?
ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന ലോർഡ് ആരാണ്? കഴ്സൺ. മറക്കരുത് കിട്ടിയ ലോർഡ് കഴ്സൺ ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന ലോർഡ് കഴ്സൺ ആണ് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി എന്നറിയപ്പെടുന്നു. അപ്പൊ ലോർഡ് കഴ്സനെ കുറിച്ച് ഒരു നാലഞ്ച് കാര്യങ്ങൾ പഠിക്കാം. ഒന്ന്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബാണ് എന്നറിയപ്പെടുന്നു. അതോടൊപ്പം നമ്മുടെ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയാണ്. 1905 അറിയാലോ. ഓക്കെ, 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയാണ് ലോർഡ് കഴ്സൺ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബാണ്, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ പോലീസ് സംവിധാനത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു പോലീസ് കമ്മീഷനെ നിയോഗിച്ച വൈസ്രോയിമാരാണ് നമ്മൾ പറയുന്ന ലോർഡ് കഴ്സൺ ആണ്. ഫ്രേസർ കമ്മീഷൻ എന്ന് പറയുന്നത് ആൻഡ്രൂ ഫ്രേസർ കമ്മീഷൻ, അതാണ് പോലീസ് കമ്മീഷൻ. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ പോലീസ് കമ്മീഷൻ നിയമിച്ച വൈസ്രോയിമാരാണ് ലോർഡ് കഴ്സൺ ആണെന്ന് ഓർത്തിക്കുക. ഇതോടൊപ്പം തന്നെ തോമസ് റാലി യൂണിവേഴ്സിറ്റി കമ്മീഷൻ കിട്ടിയ തോമസ് റാലി എഡ്യൂക്കേഷണൽ കമ്മീഷൻ, ദാറ്റ് മീൻസ് യൂണിവേഴ്സിറ്റി കമ്മീഷൻ ആണ് കിട്ടിയ തോമസ് റാലി യൂണിവേഴ്സിറ്റി കമ്മീഷൻ സ്ഥാപിച്ച വ്യക്തി അല്ലെങ്കിൽ അത് അപ്പോയിന്റ് ചെയ്താലും ലോർഡ് കഴ്സൺ ആണെന്ന് ഓർത്തുവയ്ക്കുക. അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് വ്യവസായ വാണിജ്യ വകുപ്പ് ഇതെല്ലാം തുടങ്ങിയതുമാരാണ് നമ്മുടെ ലോർഡ് കഴ്സൺ. അതോടൊപ്പം തന്നെ പുരാവസ്തു സ്മാരക സംരക്ഷണ നിയമം അത് കൊണ്ടുവന്നാലും ആരാണ്? ലോർഡ് കഴ്സൺ. അപ്പൊ ലോർഡ് കഴ്സനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ മറക്കാതെ പഠിച്ചു നോക്കിയാൽ, ഇദ്ദേഹമാണ് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയാണ് ലോർഡ് കഴ്സൺ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വ്യക്തിയാണ്. ബംഗാൾ വിഭജനം 1905 ബംഗാളിനെ രണ്ടാക്കി വിഭജിക്കുന്ന നമുക്കറിയാലോ. ആ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വ്യക്തിയാണ് വൈസ്രോയാണ്. അതോടൊപ്പം പിന്നെയും പറഞ്ഞു തന്നെ തോമസ് റാലി കമ്മീഷൻ എന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി കമ്മീഷണർ തോമസ് റാലി കമ്മീഷൻ നിയമിച്ച വ്യക്തിയാണ്. അതോടൊപ്പം ഫ്രേസർ, ആൻഡ്രൂ ഫ്രേസർ പോലീസ് കമ്മീഷൻ നിയോഗിച്ച വ്യക്തിമാരാണ് നമ്മുടെ ലോർഡ് കഴ്സൺ ആണ്. അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതോടൊപ്പം തന്നെ വ്യവസായ വാണിജ്യ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഇതെല്ലാം തുടങ്ങിയതും ലോർഡ് കഴ്സൺ ആണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, എന്താണ് നമ്മുടെ പുരാവസ്തു സ്മാരക സംരക്ഷണ നിയമം ആ സംരക്ഷണ നിയമം കൊണ്ടുവന്നാലും ലോർഡ് കഴ്സൺ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ലോർഡ് കഴ്സണുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മുടെ 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത ചോദ്യം എന്നത് കുണ്ടറ വിളംബരം എന്നായിരുന്നു. നമ്മുടെ കേരള നവോത്ഥാനത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ നിന്ന്, നവോത്ഥാനം എന്ന് പറയേണ്ട, നമുക്ക് ചരിത്രമായിട്ട് എടുക്കാം, ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടണം. ആ കേരള ചരിത്രത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്, കുണ്ടറ വിളംബരം നടന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്. 1809 ജനുവരി 11 ഇതിന്റെ ഡേറ്റും ഷാർപ്പായിട്ട് പഠിക്കും. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. കുണ്ടറ വിളംബരം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു വിളംബരമായിരുന്നു. തിരുവിതാംകൂറിലെ ജനങ്ങളോട് ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കരുത് എന്ന് പറഞ്ഞ് അന്നത്തെ അവിടെ തിരുവിതാംകൂറിലെ ദളവയായിരുന്ന ആരാണ്? വേലുത്തമ്പി ദളവ പുറത്തിറക്കിയ ഡിക്ലറേഷനാണിത് കുണ്ടറ വിളംബരം. 1809 ജനുവരി 11. അപ്പൊ നമ്മൾ മറക്കാതെ ഒന്ന് പഠിച്ചു നോക്കിയാൽ 1809 ജനുവരി 11 ഓർത്തിക്കുക. ഇനി വെലുത്തമ്പിയുമായി ബന്ധപ്പെട്ട് 2-3 ഫാക്ടുകൾ, ചെറിയ ഫാക്ടുകൾ മാത്രമേ നമുക്ക് പഠിക്കാവൂ. ഒന്ന്, അദ്ദേഹം ജനിച്ചത് കന്യാകുമാരി ജില്ലയിലെ കൽക്കുളത്തായിരുന്നു. അദ്ദേഹം ജനിച്ചത് കൽക്കുളത്താണെന്ന് ഓർത്തിക്കുക. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് വെലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര്. എന്താണ് വേലായുധൻ ചെമ്പകരാമൻ തമ്പി കിട്ടിയ ഇതാണ് അതിന്റെ യഥാർത്ഥ, വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് അതിന്റെ യഥാർത്ഥ പേര് എന്ന് ഓർത്ത് വയ്ക്കുക. കൽക്കുളത്താണ് ജനിച്ചത്. ഇനി അദ്ദേഹം മരിക്കുന്ന 1809 അദ്ദേഹം എവിടെ? പത്തനംതിട്ടയിലെ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ അദ്ദേഹം സൂയിസൈഡ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അപ്പൊ നോർത്തുക്കി 1809 അദ്ദേഹം പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്, വേലുത്തമ്പി ദളവ എന്ന് പറഞ്ഞു. ഈ രണ്ട് ഫാക്ടറിലെ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നു. പിന്നെ നമുക്ക് പറയാം, കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. അതോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന മൊബൈൽ കോട്ടകൾ എന്ന് പറയും, സഞ്ചരിക്കുന്ന കോടതികൾ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. ഇന്നത്തെ മോഡേൺ രീതിയിലുള്ള മൊബൈൽ കോട്ടകൾ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചിരുന്നു. വേമ്പനാട്ടുകാരിലുള്ള പാതിരാമണൽ ദ്വീപ് കൃഷിക്ക് അനുയോജ്യമാക്കിയതും ആരെന്ന് വേലുത്തമ്പി ദളവയായിരുന്നു എന്ന കാര്യം കൂടി. അപ്പൊ മൂന്ന് കാര്യം പഠിക്കുക, കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു, അതോടൊപ്പം സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു, പാതിരാമണൽ ദ്വീപ് കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റിയതും ആയിരുന്നു വേലുത്തമ്പി ദളവയായിരുന്നു. ഇനി വേലുത്തമ്പിയുടെ
സ്മാരകം. വെളുത്തമ്പിയുടെ പ്രതിമ എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഏത് വരുന്നത്? ആ വെളുത്തമ്പിയുടെ പ്രതിമ വരുന്നത്. വെളുത്തമ്പി മ്യൂസിയം എവിടെയാണ്? വെളുത്തമ്പി മ്യൂസിയം മറക്കരുത്. വെളുത്തമ്പി മ്യൂസിയം എവിടെ വരും? മ്യൂസിയം വരുന്നത് മണ്ണടി തന്നെയാണ്, കേട്ടോ. മണ്ണടി തന്നെയാണ് വെളുത്തമ്പി മ്യൂസിയം. വെളുത്തമ്പി മ്യൂസിയം മണ്ണടി, വെളുത്തമ്പിയുടെ പ്രതിമ സെക്രട്ടേറിയറ്റിന് മുന്നിലിരുന്നു. വെളുത്തമ്പിയുടെ വാള എവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതെന്ന്? അത് വളരെ പ്രശസ്തമായ സംഭവമായിരുന്നു. വെളുത്തമ്പിയുടെ വാള് സൂക്ഷിച്ചിട്ട് എവിടെയാണ്? നാഷണൽ മ്യൂസിയം എവിടെ വരും? നാഷണൽ മ്യൂസിയം ഡൽഹി. ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിലാണ് വെളുത്തമ്പിയുടെ വാൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ഓർക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെളുത്തമ്പിയുമായി ബന്ധപ്പെട്ട് പഠിച്ചു. അപ്പൊ നമ്മുടെ നാല് ക്വസ്റ്റ്യൻ കഴിഞ്ഞു, നാല് ടോപ്പിക് കഴിഞ്ഞു. ദെൻ ഫൈനലി അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വാൻഡി വാഷ് യുദ്ധം നടന്നത് എവിടെ വെച്ചാണ്? വാൻഡി വാഷ് യുദ്ധം വളരെ പ്രശസ്തമായ യുദ്ധമാണ്. വാൻഡി വാഷ് യുദ്ധം എവിടെയാണ്? 1760 1760 മറക്കരുത്, 1760 1760 വാൻഡി വാഷ് യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താ? വാൻഡി വാഷ് വാർ അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് വാൻഡി വാഷ് വിറ്റ്നസ്ഡ് ദി ഡിക്ലൈൻ ഓഫ് ഫ്രഞ്ച് മോണോപ്പൊളി ഇൻ ഇന്ത്യ എന്ന് പറയും. നമ്മൾ ഇങ്ങനെയൊക്കെ പഠിക്കാതെ, ഇന്ത്യയിലെ ഡച്ച് ആധിപത്യം തകർന്നത് ഏത് യുദ്ധത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഡച്ച് ആധിപത്യം അവസാനിച്ചത് ഏത് യുദ്ധത്തോടു കൂടിയാണ്? നമുക്കറിയാം, കുളച്ചൽ യുദ്ധത്തോടു കൂടിയാണ്. ഇതേപോലെ ഈ കുളച്ചൽ യുദ്ധം കഴിഞ്ഞ ഡച്ചുകാർ ഇന്ത്യയിൽ നിന്ന് പുറത്തായി, പിന്നെ പോർച്ചുഗീസുകാരാണെങ്കിൽ ഗോവയിൽ ഒതുങ്ങി, പിന്നെ വരുന്ന ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരാണ്. ആ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് വാൻഡി വാഷ് യുദ്ധം. ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാരുടെ പരിപൂർണമായിട്ടുള്ള പതനമായിരുന്നു. ഈ യുദ്ധത്തോടുകൂടി ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ പരിപൂർണമായും പരാജയപ്പെട്ടു. അന്നത്തെ ബ്രിട്ടീഷ് കമാൻഡായിരുന്ന അയർക്കൂട്ട് എന്ന് പറയും, ആരാണ് അയർക്കൂട്ടാണ് ഫ്രഞ്ചുകാരെ പരാജയപ്പെടുന്നതോടുകൂടി ഫ്രഞ്ചുകാരുടെ പതനം പരിപൂർണമായി അവസാനിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഫ്രഞ്ചുകാരുടെ പതനത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധമാണ് 1760 വാൻഡി വാഷ് യുദ്ധം. അതിൽ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തിയ കമാൻഡാണ് അയർക്കൂട്ട് എന്ന് പറയുന്നത്. ഇനി വാൻഡി വാഷ് എന്ന സ്ഥലം എവിടെയാണ്? വാൻഡി വാഷ് എന്ന സ്ഥലം വരുന്നത് മദ്രാസിലാണ്. എവിടെയാണ്? മദ്രാസ്. മറക്കാതെ പഠിച്ചു, മദ്രാസാണ് ഓർമ്മിക്കുക. ഇത്രയും വാൻഡി വാഷ് യുദ്ധമായി ബന്ധപ്പെട്ട് പഠിക്കുക. അപ്പൊ അത് പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുക, നിങ്ങൾ അതിനെ പഠിക്കുക. ഡച്ചുകാരുടെ പതനത്തിനിടയ്ക്ക് യുദ്ധം കുളച്ചലാണ്. ഇന്ത്യയിലെ ഫ്രഞ്ച് മോണോപ്പൊളി പരിപൂർണമായും അവസാനിച്ച യുദ്ധം ചെയ്തത് വാൻഡി വാഷ് യുദ്ധം 1760 എവിടെയാണ്? മദ്രാസ് അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ തമിഴ്നാട് മദ്രാസാണ് വാൻഡി വാഷ് എന്ന സ്ഥലം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മള് 5 പ്രധാനപ്പെട്ട ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യങ്ങളും അതിന്റെ ആൻസറുകളും അനുബന്ധ കാര്യങ്ങളുമായി 5 ടോപ്പിക്കുകൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ ഭംഗിയായിട്ട് പഠിക്കുക. നമുക്ക് എക്സാമിന് മാക്സിമം ഇനി 1.5 മാസം മാത്രമേ ഉള്ളൂ. ഇത് ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ പകുതി 18 നമ്മുടെ എക്സാം ആരംഭിക്കുന്നു. അപ്പോൾ വളരെ ഭംഗിയായിട്ട് എല്ലാവരും പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ 9846298093 എന്ന വാട്സപ്പ് നമ്പർ കമന്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ ഷെയർ ചെയ്യുക. നമ്മുടെ ഹിസ്റ്റോറിയ ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട്. ആ ലിങ്ക് എടുത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതൊരെല്ലാവർക്കും.